എനിക്ക് ഹരി ഹരി ഒരുപക്ഷെ ഹരിക്കാണോ അവസരം കൊടുക്കേണ്ടത്, അതെയോ നമ്മുടെ ഇന്നത്തെ ഒരുപക്ഷെ മധ്യതിരുവിതാംകൂറിലെ ഒരു താരമാണ് സ്റ്റീഫൻ ജോർജ്. സ്റ്റീഫൻ ജോർജിനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഹരി ഈൽഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റീഫൻ ജോർജിലേക്ക്. ഓക്കെ, സ്റ്റീഫൻ ജോർജ്, സ്റ്റീഫൻ ജോർജ്, അതായത് ഇനി താങ്കളുടെ അഭിപ്രായ പ്രകാരം പി ജെ ജോസഫ് ഇനി എന്ത് ചെയ്യണം, ഹരി എന്ത് ചെയ്യണം പറ. പി ജെ ജോസഫിനെ ഇനി സ്വാഭാവികമായി ഇന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അതായത് കോൺഗ്രസ് മാരിയാണ് പുള്ളി പിന്നെ തൊടുപുഴ തോറ്റെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ പി ജെ ജോസഫ് ഇനി പുറത്തു പോകേണ്ടി വരും. അവസാനം കോൺഗ്രസ് മാത്രമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗും കോൺഗ്രസ് മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒരു സ്ഥിതിയായി യു ഡി എഫ് മാറുമെന്നുള്ള കാര്യത്തിൽ അരി സംശയമില്ല. ഞാൻ ഇടയ്ക്കൊരു കാര്യം വിട്ടു പറഞ്ഞോട്ടെ, ഈ ഇത്രയും വലിയ വ്യത്യസ്തമായ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇരുത്തി ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പല ചാനലിലും പോകുന്നു, പക്ഷേ ഇത്ര രസകരമാക്കി ആർക്ക് രസകരമാക്കി മാറ്റുന്ന മുട്ടാസനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അങ്ങയുടെ ഒരു കഴിവ് അത് മറ്റാത്തൊന്നാണ്, അത് പറയാതിരിക്കാൻ വിവാഹമില്ല. എല്ലാവരും ചിരിച്ചും സന്തോഷമായിട്ടും ഈ ടെൻഷനിലും വർത്തമാനം പറയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാഹചര്യം നല്ലൊരു ചർച്ചയായി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കാൻ വിവാഹമില്ല, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം ശരിയാണ്, ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞ പ്രസ്താവന നമ്മൾ കണ്ടു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ്. ഞാൻ കേട്ടതാ, ബൊട്ടാസ് കേട്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഹരിയും കേട്ട് കാണും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സെമി ഫൈനലാണെന്ന് അദ്ദേഹം പത്രക്കാരുടെ ചോദ്യത്തിന് കൃത്യമായി അംഗീകരിച്ച് മറുപടി വന്നു. അത് അദ്ദേഹം ഇന്ന് പറയുന്നുണ്ടോ എന്ന് ഹരി ഒന്ന് ചോദിക്കണം. തീർച്ചയായും ഞങ്ങൾ അതിൽ ഈൽഡ് ചെയ്യുകയാണ്. ഹരിയുടെ നേതാവാണ് രമേശ് ചെന്നിത്തല, അതുകൂടെ മനസ്സിലാക്കണം. അതുപോലെ പക്ഷേ ഈ കോൺഗ്രസ്സുകാരെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ന്യൂവൻസസും കൂടി പരിചയപ്പെടുത്തും. അതായത് രമേശ് ചെന്നിത്തലയുടെ മനസ്സിൻ്റെ തുടുപ്പുകൾ ഏറ്റുവാങ്ങുന്ന ഒരു നേതാവാണ് ഹരി. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റീഫൻ പറഞ്ഞ കാര്യം ടെലിപ്പതിയിലൂടെ ഹരി അത് രമേശ് ചെന്നിത്തലയ്ക്ക് പകർന്നു കൊടുത്തു. കെ സി വേണുഗോപാലുമായിട്ട് നല്ല ബന്ധം മറ്റേ പിന്നെ രമേശ് ചെന്നിത്തലയായി അടുത്ത കാലത്ത് മാറിയോ എന്ന് എനിക്കറിയില്ല. അടുത്ത കാലത്ത് ഹരി ഐ ഗ്രൂപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അടുത്ത അല്ലേ ഹരി, അതല്ലേ ഞാൻ പറയട്ടെ, സ്റ്റീഫൻ ജോർജ്, സ്റ്റീഫൻ ജോർജ്, അതായത് ഒരു ഒരു കണക്കിന് ഞാൻ കാണുന്നത്, അതായത് ഞാൻ 2005 മുതലുള്ള പൊളിറ്റിക്സ് നോക്കുക, 2000 മുതലുള്ള പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ ഇൻട്രൻസിക്കലി ക്ലോസ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പണ്ഡിതൻ പറയുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ അപ്പുറത്തൊരു പൂജിമിട്ടാൽ അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതായത് 11-2-1 ആ ഒന്ന് അങ്ങ് വെട്ടിക്കളയുക, ആർക്കും വേണ്ട. 11-ന്റെ അപ്പുറത്ത് പൂജി വിട്ടാൽ 110, 2-ന്റെ അപ്പുറത്ത് പൂജി വിട്ടാൽ 20. ഇതാണ് യഥാർത്ഥത്തിൽ നിയമസഭയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ വരേണ്ടത് എന്ന് ഒരു രാഷ്ട്രീയ പണ്ഡിതൻ പറയുന്നു. രണ്ടാമത്തെ കാര്യം, സ്റ്റീഫൻ ജോർജ് നേരത്തെ സൂചിപ്പിച്ചത് 25 ശേഷം കോട്ടയം ജില്ല എൽ ഡി എഫിലേക്ക് ചായുന്നു, 10 ശേഷം വയനാട് ജില്ല ചായുന്നു. ഡി ഐ സി, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു വിഭാഗം എൽ ഡി എഫിനൊപ്പമുണ്ടായിരുന്ന 2005 എൽ ഡി എഫ് വിജയിച്ച് ആ വിജയത്തിലേക്ക് എൽ ഡി എഫ് എത്തുന്നു. ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടേഴ്സിനെ മുഴുവൻ അതിജീവിച്ച് സ്റ്റീഫൻ ജോർജ് നിയമസഭയിലേക്ക് താങ്കൾ ഒരു ദിശാസൂചിക വെക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനെ താങ്കൾ പരിഭാഷപ്പെടുത്തുക? അല്ല ബട്ടാസെ, എൻ്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ശരിയായി വിലയിരുത്തിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് യാതൊരു സംശയമില്ലാതെ പറയാൻ കഴിയും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കും. സാധാരണഗതിയിൽ കേരളത്തിലെ യു ഡി എഫ് അങ്ങനെയാണല്ലോ വിജയം. പക്ഷേ ഇത്തവണ യാതൊരു സംശയവുമില്ല അതിൻ്റെ സാഹചര്യമുണ്ട്. ഇത്തവണ ചരിത്രം തിരുത്തി കുറിച്ച് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം എല്ലാം ഉണ്ട്. എനിക്ക് ഈ ബിജെപിയുടെ നേതാവ് ജയേന്ദ്ര മാസ്റ്ററോട് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് സ്ട്രാറ്റജിക്കലായിട്ട് തെറ്റുപറ്റി. നിങ്ങൾ ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ മോശമാക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അനാവശ്യമായി ഇടപെടുന്നു എന്നൊരു തോന്നലാണ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായത്. അതിൻ്റെ ഒരു വളർച്ചക്കുറവും ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടായി. അതിന് ജനങ്ങളൊരു പ്രതികരണം ഉണ്ടായി, അതായത് തെരഞ്ഞെടുപ്പിലെ വിജയം. എന്താണെന്നറിയോ കാര്യം, ഇത് നിങ്ങൾ മറികടക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ പാവപ്പെട്ട ആളുടെ 223,000 ആളുകൾക്ക് വീട് കൊടുത്തു. ഈ വീട് കിട്ടിയ ആളുകളും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആളുകളും മുഴുവൻ ഇത് ആഗ്രഹിക്കുമ്പോൾ അത് കുഴപ്പമാണെന്ന് പറഞ്ഞ് അതിനെ ചിത്രീകരിച്ചു. അങ്ങനെ മുതൽ ഇങ്ങോട്ട് എടുത്താൽ കാർഷിക മേഖലയിലും അതുപോലെ കർഷകക്ഷേമ പെൻഷനും എല്ലാം കൊടുത്തൊരു നല്ല ഗവൺമെൻറ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്. ഞാനിപ്പോൾ സമയമില്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ പറയാം. 2016
ഇടതുപക്ഷമണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ നിത്യോപയോഗ സാധനത്തിന് എന്തായിരുന്നു വില? അതേ വിലയാണ് മാസ്റ്റേ. ഇപ്പോൾ നിങ്ങൾ പോയി വാങ്ങിച്ചോ, വർഷം സിവിൽ സപ്ലൈസിൽ പോയി വാങ്ങിച്ചോ, അതേ വിലയാണ് രണ്ടായിരത്തി ഇപ്പോൾ ഈ സമയത്ത് 2020-ലും ഉള്ളത്. അത് ചുമ്മാതെ അങ്ങനെ നിന്നതല്ല, വില കൂടും സ്വാഭാവികമായി. പക്ഷേ ഒരു ജനകീയ ഗവൺമെൻറ് എന്ന നിലയിൽ ഈ ഇടതുപക്ഷമണി ഗവൺമെൻറ് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തി. അത് ഓരോ വർഷം 2016-ലും 2017-ലും 200 കോടി രൂപ കൊടുത്തു. സ്റ്റീഫൻ വ്യക്തമായി ഞാൻ ഒറ്റ ചോദ്യം തങ്ങളോട് ചോദിച്ചുള്ളൂ, ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, കേരളത്തിൽ ഒരു ചരിത്രം തിരുത്തി കുറിക്കാൻ പോവാണ്. കേരളത്തിലെ വലിയ മാറ്റം, അതായത് ഭരിക്കുന്ന അതേ ഗവൺമെന്റ് അതേ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്ന സാഹചര്യം വരികയാണ്. ഓക്കെ,